വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ക്രൈസി മോട്ടോ ബോയ്. അപ്പം ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നമുക്ക് എങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടൊരു കിഡിലനായിട്ട് നമ്മുടെ വെഹിക്കിൾ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. ഈ സംഭവം പൊളിയായിട്ട് ചെക്കൻ ഒരുപാട് കഷ്ടപ്പെട്ട് കസ്റ്റമൈസ് ചെയ്താണ്, വളരെ എന്താ പറയുക ബഡ്ജറ്റൊക്കെ അവൻ ആലോചിച്ച് ചെയ്തൊരു വണ്ടിയാണ്. സോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അതായത് ഈവൻ ഈ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇവൻ ചെയ്ത ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞു ചോദിച്ചാൽ ഇതാണ്ട സെൻട്രൽ ലോക്ക്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു വൈസർ കയറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസറിൻ്റെ വിൻഷീൽഡ് കേട്ടോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയുടെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് ഒരു നെക്കൽ ഗാർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ LED ഇൻഡിക്കേറ്റേഴ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇൻബിൽഡ് ഹസാർഡ് കേട്ടോ, ഇതിനകത്തൊരു വയർ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവൻ ഒരു റിലേയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രാഷ് ഗാർഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി ക്രാഷ് ഗാർഡ് അവൻ കൊടുത്തിട്ടുണ്ട്. ഇതും സെറ്റപ്പായി ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് മീറ്റർ കേബിളിൽ ആണ് ആക്ച്വലി ഇത്. ഫൈനലിക്ക് ഒരു പ്രൊട്ടക്റ്റ് ചെയ്തിട്ടൊരു അഡീഷണൽ ട്യൂബ് അവൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രീൻ കളറിലാണ്. ഈ ഒരു വണ്ടിയുടെ ഗ്രാഫിക്സ് മാച്ച് ആവുന്ന രീതിക്കാണ് ഈ ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ ബാക്കിലേക്ക് പോയിക്കെന്ന് വെച്ചാൽ ബാക്കിൽ ഒരു കിഡിലൻ ഗ്രാബ് റെയിൽ ഇവൻ കൊടുത്തിട്ടുണ്ട്. അതായത് അയ്യോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ സേഫ്റ്റിൻ്റെ കാര്യം അടിപൊളിയാണ്. ഈ സംഭവം ഈ ഗ്രാബ് റെയിൽ ഇതിനകത്ത് ഇതിൽ ഹോൾ ചെയ്തിട്ടാണ് ഇവൻ ഈ ഗ്രാബ് റെയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നമുക്കൊരു 10 kg വരെയൊക്കെ മാക്സിമം വയ്ക്കാൻ പറ്റും. സോ അതുമാത്രമല്ല, നമുക്കൊരു ബാക്കിലൊരു പില്ലിനെ എടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നന്നായി സപ്പോർട്ട് ചെയ്യും. പിന്നെ ടൂറിംഗ് ഒക്കെ പോകുമ്പോൾ ഭയങ്കര സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രാബ് റെയിൽ തന്നെയാണ്. പിന്നെ ഈ വണ്ടിയിൽ അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്കിൻ്റെ ലിവറിന് താഴത്തായിട്ട് ഈ ലിങ്കേജിനകത്ത് ഇവൻ അതേപോലെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോന്നിൻ്റെയും പർപ്പസ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഗൈസ് ഈ വണ്ടിൻ്റെ കീ കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചങ്ങായി ഈ കീനെ കൊണ്ട് നടക്കുന്നത്. അതായത് ഈ വാണിംഗ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ കണ്ടോ, ഇത് സാധാരണ നമ്മുടെ ബൈക്കിൻ്റെ ബാക്കിലാണ് എല്ലാവരും തൂക്കിയിട്ടറിയാം. ചങ്ങായി ഈ കീയിൽ തൂക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയാനുള്ള കാര്യം എന്താ, ഈ ഒരു വണ്ടി യൂസ് ചെയ്യണം ജിമ്മനാണ്, അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഭയങ്കര ബൾക്കേക്ക് വെച്ചിട്ടുണ്ട്. ശരി, നമുക്ക് നേരെ ഈ സെൻട്രൽ ലോക്കിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഈ കാണുന്ന ബട്ടനാണ് ഇതിൽ ലോക്ക് ചെയ്യുന്ന ബട്ടൺ. നമ്മൾ ലോക്കിൻ്റെ സിമ്പൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് ലോക്ക് ചെയ്തെന്ന് വെച്ചാൽ ലോക്കായി. ഇതിന് നമ്മളിപ്പോൾ വണ്ടി പോയിട്ട് നമ്മളിപ്പോൾ തൊടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകണം നിങ്ങളൊക്കെ കണ്ടു വെക്കുള്ളൂ. കണ്ടല്ലേ, ഇത് നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ അൺലോക്ക് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഫീച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഒരു ഇടിമിന്നലിൻ്റെ സിമ്പിൾ കാണുന്നു കേട്ടോ. ഈ സിമ്പിളിൽ പിടിച്ച് അമർത്തിക്കുന്നു വെച്ചാൽ നമുക്ക് വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ് നാലും ഹസാർഡ് പോലെ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളത് വീണ്ടും കൂടിയിട്ട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ന്യൂട്രൽ പൊസിഷനിലാണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്കിതിനെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൺലോക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്കിതിൽ മറ്റ് വേറൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ട് വണ്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ജസ്റ്റ് ഈ ബെല്ലൊന്ന് അമർത്തിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ശബ്ദം കേൾക്കും. ഇതാണ് ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഒരു കീയിലുള്ളത്. ഈ ഒരു സെൻട്രൽ ലോക്കാണ് ഈ ഒരു വണ്ടിയിൽ കയറ്റിയിട്ടുള്ളത്. ഇതിന് ഏകദേശം അവനൊരു 1500 rupees അടുത്ത് ഏകദേശം വന്നിട്ടുണ്ട് ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് നേരെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവാം. നാലും LED ഇൻഡിക്കേറ്റേഴ്സായിട്ട് അവൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഹാലജൻ ഇൻഡിക്കേറ്റർ ആയിരുന്നു ഇതിൽ. പിന്നെ അത് മാത്രമല്ല, ഒരു അഡീഷണൽ റിലേ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 16 modes ഈ ഒരു ഇൻഡിക്കേറ്ററിനകത്ത് വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതൊന്ന് ഇങ്ങനെ കുറേ മോഡുകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് നല്ല രസമുണ്ട്. പക്ഷേ ഇതൊന്നും ആരും യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്ക് ഹസാർഡ് ഇട്ട് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിലും മാറ്റി മാറ്റി യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് മോഡുകളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അതൊന്നും അധികം കാണിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്കിൾ ഗാർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇത് നമ്മൾ ഡ്യൂക്ക് 390 കാണുന്ന പോലത്തെ ഒരു നെക്കിൾ ഗാർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ ലിവറിനും കൈക്കും കിട്ടും. പിന്നെ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസറിൻ്റെ വിൻഷീൽഡാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം വരുന്ന വിങ് ബ്ലാസ്റ്റൊക്കെ ഇത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. സോ അത്യാവശ്യം നമുക്ക് ടൂറിംഗ് ഒക്കെ പോകുമ്പോൾ നന്നായിട്ട് നമുക്ക് നല്ലൊരു ഹെൽപ്പ് ഈ ഒരു വണ്ടി നന്നായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ലൊരു കംഫർട്ട് ഈ ഒരു വിൻഷീൽഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ അവൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ഈ വണ്ടിൻ്റെ ഗ്രാഫിക്സിൽ വന്നിട്ടുള്ള സ്റ്റിക്കറിൻ്റെ സെയിം കളറിൽ അവൻ്റെ അഡീഷണൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. ഒരു സീബ്ര ലൈൻ പോലെ ഇത് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലൈറ്റായിട്ട് ഒരു സ്മോക്കി സ്റ്റിക്കർ അവൻ ഹെഡ്ലൈറ്റിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ, അതൊരു ബ്ലൂ കളർ ആക്കിയിട്ടുണ്ട്. ഓ മൈ ഗാഡ്, ഞാനിതിൽ ഓഫ് ചെയ്യാൻ മറന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഫ്രണ്ടിൽ അടിപൊളി ഒരു കുഞ്ഞ് പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ അവൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബ്ലൂ കളറാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നന്നായിട്ടില്ലേ, നല്ല രസമല്ലേ. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചങ്ങായി ഒരു കാറ്റിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഇവൻ മോട്ടിവുള്ള ഫാനാണെന്നാണ് തോന്നുന്നത്. സ്ഥിരം മോട്ടിവുള്ള ഓയിലാണ് ഒഴിക്കാറ്, അതുകൊണ്ട് തന്നെ മോട്ടിവുള്ള സ്റ്റിക്കറും ഈ സ്റ്റമ്മിൽ അവൻ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നേരെ താഴത്ത് വരുമ്പോൾ ഒരു അടിപൊളി ക്രാഷ് ഗാർഡാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. റോപ്പ് ചീറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് ഹോൺ ഇവൻ വെച്ചിട്ടുണ്ട്. നല്ല ഹോണാണ്, റിലേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഗൈസ് ഈ വണ്ടിൻ്റെ സൈഡ് ഫെയറിംഗ് നോക്കുമ്പോൾ ഒരു കിഡിലൻ സ്റ്റിക്കർ അവൻ ഒട്ടിച്ചിട്ടുണ്ട്. വാലന്റീനോ റോസിൻ്റെ കട്ട ഫാനാണെന്ന് തോന്നുന്നത്. പിന്നെ ഈ നേരെ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു കിഡിലൻ ഗ്രാബ് റെയിൽ ഇതിനവൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ 10 kg വരെ അതിലേക്ക് എന്താണ് വെയിറ്റ് നമുക്ക് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ തള്ളതാണെന്ന് ആരും വിചാരിക്കേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കയറി നിന്ന് കാണിച്ചു തരാം. ദൈവം വീട്ടിൽ വന്നോ പൊട്ടണ്ട. അയ്യോ ജസ്റ്റ് ഗൈസ്, ഇപ്പോൾ എൻ്റെ വെയിറ്റ് ഉണ്ടോ? ഇത് മാക്സിമം ഇത്രയും വെയിറ്റ് ഇതിനകത്ത് താങ്ങുന്നുണ്ട്. നമുക്ക് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇറങ്ങാം. അയ്യോ ഓക്കെ. ഈ ഒരു വണ്ടി നമ്മൾ പറഞ്ഞ പോലെ അല്ല കേട്ടോ, അത്യാവശ്യം ഒരു കിഡിലൻ ടൂറിംഗ് ബൈക്കിൻ്റെ ലുക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ പറയാൻ വിട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ മിറർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് വന്നിട്ട് നമ്മുടെ MT15 മിററാണ്. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി അവൻ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കിക്കാന്ന് വെച്ചാൽ വൺ എസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈക്കാണ്. പിന്നെ ഈ ട്യൂബൊക്കെ കണ്ടുണ്ടോ? ഈ ട്യൂബൊക്കെ ഭയങ്കര വില കുറവാണ്. ഇതൊക്കെ നമുക്ക് ഈ ഒരു കമ്പിയുടെ പുറത്തവൻ ഇട്ടിരിക്കുന്നത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ജസ്റ്റ് കാണിച്ചുതരാവേ. നമ്മൾ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞ് വെച്ചാൽ ഈ വണ്ടിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ ഫുൾ ബ്ലൂ കളറായിരിക്കും. കാരണം ഇതിനകത്ത് അടിയിൽ ഒരു അടിപൊളി ബ്ലൂ കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലൈറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്വിങ് ആമിൽ ഇവനൊരു പണി ചെയ്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അത് പറത്ത് പറയാൻ വിട്ടീന്ന് വെച്ചാൽ മോശമായി പോകും. ഓ മൈ ഗാഡ്, ഇതുകൊണ്ടാണ് ഗൈസ് മോട്ടിവുള്ള സ്റ്റിക്കർ. ഇവൻ മോട്ടിവുള്ള കടുത്ത ആരാധകനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ടാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് യമഹ റൈഡർ എന്ന് വേണ്ടി കാണാൻ പറ്റും. ഇത് വേറെ ആരുമല്ല, ദാ ദീ നിൽക്കുന്ന പുള്ളിയാണ്. ഈ പുള്ളിയാണ് ഈ ഒരു വണ്ടിൻ്റെ ഓണർ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഞാനിപ്പോൾ സൈൻ ഔട്ട് ചെയ്യുന്നു ഗായ്സ്.